ബിഗ് ബോസിലെ ഈ സീസണിൽ വന്നതിലേക്ക് ഏറ്റവും ശക്തിയും ബുദ്ധിയും ഉപയോഗിക്കേണ്ട ഒരു ടാസ്ക്കാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. വീക്കിലി ടാസ്കിൽ ആ ടാസ്ക് വന്നിരിക്കുകയാണ്. കൊള്ളക്കാരും സംഘവും മത്സരാർത്ഥികളിൽ ചിലവർ കൊള്ളക്കാരായി മാറുകയും മറ്റു ചിലർ വ്യാപാരികളും മറ്റു ചിലർ അധികാരികളുമായി. ടാസ്കിനെ മൊത്തത്തിൽ ഒന്ന് ചുരുക്കി പറയാം, ഇങ്ങനെ മൂന്ന് ടീമുകളായി മാറുകയാണ്. പക്ഷേ ഓർക്കുക, മത്സരം ഇൻഡിവിജ്വലിയാണ്. സൈറൺ കേൾക്കുമ്പോൾ വ്യാപാരികൾ കടലിലേക്ക് പോകുന്നു. അടുത്ത സൈറൺ കേൾക്കുന്നത് വരെ അവർക്ക് രത്നങ്ങൾ ശേഖരിക്കാം. രത്നങ്ങൾ ശേഖരിച്ച് തങ്ങളുടെ കപ്പലിൽ തിരിച്ച് ഗാർഡൻ ഏരിയയിലേക്ക് വരിക. അതിനുശേഷം അധികാരികൾ ഏതെല്ലാം കപ്പലിനാണ് കൊടി വച്ചിരിക്കുന്നത്, ആ കൊടി വച്ചിരിക്കുന്ന കപ്പലും അധികാരികളും തമ്മിലൊരു ബാർഗെയിനിങ് ആണ്. കാരണം ഇവർക്ക് ഗാർഡൻ ഏരിയയിൽ നിന്ന് വീട്ടിനകത്തേക്ക് പോകുന്നതിനും മറ്റു കാര്യങ്ങൾക്കും തങ്ങൾ എടുത്തുകൊണ്ടുവന്ന രത്നങ്ങൾ വച്ചാണ് ബാർഗെയിൻ ചെയ്യേണ്ടത്. അധികാരികൾ സമ്മതിച്ചാൽ മാത്രമേ വീടിനുള്ളിലേക്കോ മറ്റു കാര്യങ്ങൾക്കോ അനുമതി ലഭിക്കുകയുള്ളൂ. ഇതിനിടയിൽ കൊള്ളക്കാർ നാലു വശവും നിൽക്കും. അവർ ഏതെങ്കിലും ഒരു കപ്പലിനെ ആക്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യാപാരികളെ ആക്രമിക്കുകയാണെങ്കിൽ, ആ വ്യാപാരികളുടെ രത്നങ്ങൾ കൊള്ളക്കാർക്ക് സ്വന്തമാകും. ഗാർഡൻ ഏരിയയിൽ വച്ച് മാത്രമേ വ്യാപാരികളെ ആക്രമിക്കാൻ ഇവർക്ക് അധികാരമുള്ളൂ. ഒരു പക്ഷേ അധികാരികളുടെ പെർമിഷൻ മേടിച്ച് വീട്ടിനുള്ളിലേക്കാണ് വ്യാപാരികൾ പോയിരിക്കുന്നതെങ്കിൽ അവരെ ആക്രമിക്കാൻ കഴിയില്ല. ഇതാണ് ടാസ്കിൻ്റെ പ്രധാന നിയമങ്ങൾ. ഇതൊരു വലിയ ടാസ്ക് ആയതുകൊണ്ടും ഇതിലെ നിയമങ്ങൾ ഇടയ്ക്കിടെ പലർക്കും സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ലൈവിൽ അത് പലരും ബിഗ് ബോസിനോട് ചോദിച്ചു തന്നെയാണ് ഇപ്പോൾ ഗെയിം മുന്നോട്ട് പോകുന്നത്. ഈ വീക്കിലി ടാസ്കിൻ്റെ ഒടുവിൽ ഏറ്റവും കൂടുതൽ രത്നങ്ങൾ ആരുടെ കൈവശമാണോ അദ്ദേഹം അടുത്ത ആഴ്ചയിലെ നോമിനേഷനിൽ നിന്ന് മുക്തനാകുന്നു എന്നുള്ളതാണ് ടാസ്കിലെ പ്രധാന ലക്ഷ്യം. അപ്പോൾ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ ഇതൊരു അടിപിടി ടാസ്ക് ആണെന്ന് ഉറപ്പാണ്.